ഹായ്, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം, നമ്മുടെ ശ്രീലങ്ക ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ വന്നേക്കാണ്. പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഇത്രയൊരു ഗ്യാപ് എടുക്കണം എന്ന് വിചാരിച്ചല്ല. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യം ഓരോരോ പണികൾ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരു പുതിയ ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തതാണ്. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത്, ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു കേട്ടോ, സമയത്താണ് നമ്മുടെ ലക്ഷ്മി കുട്ടി രാവിലെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. നടക്കാറിങ്ങിയപ്പോ ഒരു സ്കൂട്ടറുകാരൻ ലക്ഷ്മിനെ പുറകുന്നു വന്നിട്ട് ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയിട്ടോ, ഹിറ്റ് ആൻഡ് റൺ ആയിരുന്നു. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. പക്ഷെ അത്യാവശ്യം മുട്ട് നല്ലോണം പൊട്ടിയിട്ടുണ്ടായിരുന്നു, മുട്ട് കുത്തിയാണ് വീണ്. അപ്പൊ ഞങ്ങൾക്ക് അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല കുറച്ച് ദിവസത്തേക്ക് മര്യാദയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അത് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കുറച്ച് ദിവസം വീട്ടിൽ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ വീണ്ടും അത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടോ, കുറച്ച് ടു വീക്സ് കഴിഞ്ഞു. ഇപ്പൊ എല്ലാം ഓക്കെ, ഞങ്ങളിതേ വീണ്ടും വന്നേക്കാണ്. അപ്പൊ പുതിയ യാത്രകളുടെ പ്ലാനിങ് ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞങ്ങള് പാലക്കാട് എവിടെയായിരുന്നു, പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലുള്ള ഒരു ഗ്രാമമായിരുന്നു, ഒരു വില്ലേജ് ആയിരുന്നു, വണ്ണാമട എന്നാണ് പേര്. അവിടെ ഞങ്ങളൊരു ഫാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ്, ഒരു കുറച്ചും കൂടി ഒന്ന് വയസ്സായി ഒരു ഫാമൊക്കെ വാങ്ങി ചെറിയ കൃഷിയൊക്കെ ചെയ്ത് ഒരു കുട്ടി വീടൊക്കെ വെച്ച് ഇങ്ങനെ സ്വസ്ഥം സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് ആ ഒരു ആഗ്രഹത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്, ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫാം കാണാൻ പോയതായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഫാം, കുറെ തെങ്ങുകളും പശുക്കുട്ടികളും പശുക്കളും മത്സ്യകൃഷിയും കുറച്ച് കോഴിയൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫാം. ഞങ്ങളെ സംബന്ധിച്ചത് വലിയ ഫാമായിരുന്നു. ആ ഫാമിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കേട്ടോ. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അന്ന് ഞങ്ങൾ ഈ ഫാം പോകുന്ന ദിവസം നമുക്ക് യാത്രയുടെ കുറച്ച് കാര്യങ്ങളായിട്ട് തൃശ്ശൂർ ടൗണിൽ വെസ്റ്റ് ഫോർട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ രാവിലെ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇറങ്ങിയത്. അപ്പൊ അവിടുന്ന് അവിടെ ഒരു പുതിയ ഒരു കട ഫുഡ് ജോയിന്റ് കണ്ടു കേട്ടോ. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞങ്ങൾ അവിടുന്ന് അത് മേടിച്ച്, അതായത് നമുക്ക് വേഗം പാലക്കാട് എത്തേണ്ട പോയിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ വേഗം ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഈ വണ്ണാമട ആട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പോയിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഈ സംഭവം ഒരു എന്താ കാണിച്ചു തരാട്ടോ, സാധനം മേടിച്ച് നമ്മൾ പോയി. പക്ഷെ വണ്ടിയിൽ നിന്ന് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല യുണീക് ആയിട്ട് കോൺസെപ്റ്റ്, ഞങ്ങൾക്ക് ഇഷ്ടമായി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കത് വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെ പോകാനുള്ള ഒരു അവിടെ ചെന്നിട്ട് വീഡിയോ എടുത്ത് തുടങ്ങാന്നൊക്കെയായിരുന്നു പ്ലാൻ. അപ്പൊ അതും കൂടി നമുക്ക് ഈ വീഡിയോയില് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം വീണ്ടും അങ്ങോട്ട് പോകാനു. അപ്പൊ നമുക്ക് ആദ്യം ആ ഫുഡ് ജോയിന്റ് കാണാം, അത് കഴിഞ്ഞിട്ട് ഫാം കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പൊ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈലന്റ് ലെവൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി, വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് പി വി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ ഫുഡ് ജോയിൻറ്റ്. ഹാപ്പോ എന്നാണ് പേര്. അത് ചെറിയൊരു കടയാണ് കേട്ടോ, അങ്ങനെ റെസ്റ്റോറൻ്റ് പോലെ എന്നല്ല, ചെറിയൊരു ഒരു ഒരു ഔട്ട്ലെറ്റ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അവരുടെ അത് എന്തൊക്കെയാണ് കിട്ടാന്നല്ല എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്വിക്കർ മീൽ ഫോർ ക്വിക്കർ പീപ്പിൾ, കുറേ സാധനങ്ങളുണ്ട്. സ്പൈസി ചിക്കൻ, കൊറിയൻ ചിക്കൻ. നമ്മൾ അന്നെന്താ കഴിച്ചത്? നമ്മൾ ഈ സ്പൈസി ചിക്കനും പിന്നെ ടെക്സ് മാച്ച് ഫുൾ ബീഫ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു കഴിച്ചത്. പിന്നെ എന്തുള്ളതെന്ന് അറിയില്ല കേട്ടോ, നമുക്ക് കയറി നോക്കാൻ തന്നെ. നമ്മൾ അന്ന് കഴിച്ചത് ബീഫായിരുന്നു കേട്ടോ, ബീഫും പിന്നെ ചിക്കൻ്റെ ഒരു സ്പൈസി ചിക്കൻ്റെ ഹാപ്പോണ് നമ്മൾ കഴിച്ചത്. പിന്നെ പ്രോൺസിൻ്റെ ഒരെണ്ണുണ്ട്, പിന്നെ വെജിൻ്റെ മൂന്ന് വെറൈറ്റീസ് ഒക്കെ കാണാനുണ്ട്. നമുക്ക് ഈ പുൾ ബീഫ് ഉണ്ടാവും, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുൾ ബീഫ് എന്തെങ്കിലും നമുക്ക് പറയാം. പിന്നെ വേറെ ഇതൊക്കെയുണ്ട്, കൊറിയൻ ചിക്കൻ ചൈനീസ് പോലെയാണോ? ഇത് കൂടാതെ വെജ് വേണ്ടവർക്ക് കൊറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, പനീറുണ്ട്, കോൺ ആൻഡ് സ്പിനച്ച് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഇത് എടുത്തു കേട്ടോ, ഓരോന്ന് വെച്ചിട്ട്.
അപ്പൊ ഇത് വന്നിരിക്കുന്ന ഒരു പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ പേപ്പർ ആണ് കേട്ടോ. അങ്ങനെ ഒരു ഹാർഡ് പേപ്പർ എന്നല്ല, സാധാരണ ഒരു പേപ്പർ ആണ്. നമ്മുടെ കയ്യിലേക്ക് ഈ വൃത്തികേടും ഇതിന്റെ ഇതൊന്നും ആവില്ല. അതാണ് അതിന്റെ ഒരു മെയിൻ ഞങ്ങൾക്ക് തോന്നിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പിന്നെ മെയിൻ ആയിട്ടുണ്ടല്ലോ ഞങ്ങൾ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ഒരു ഒരു ഹെൽത്തി ഇതായിട്ട് തോന്നി. ഇപ്പൊ ഇതിന് ഒരു 130 എന്താ ബീഫിന് 130 മറ്റേ ഇതിനെന്തായിരുന്നു ചിക്കന് ഒരു 105 അങ്ങനെ. അപ്പൊ ഒരു ഒരു ഷവർമയേക്കാൾ ചീപ്പർ ഓപ്ഷൻ ആണ്, കുറച്ചും കൂടി ഹെൽത്തിയർ ആണ്. അപ്പൊ ഇവര് ഇതിന്റെ മയണൈസോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞ് ഞങ്ങളിപ്പോ സംസാരിച്ചപ്പോ. അപ്പൊ കുറച്ചും കൂടി ഒരു ഒരു ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. ഞങ്ങൾ അന്ന് കഴിച്ചതാണ് ഇത്, ഇതൊന്നും കൂടി കഴിച്ചോളി. ഈ കൊറിയൻ ചിക്കൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ, അടിപൊളിയായിട്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കൊരു കൊറിയയിൽ പോയിട്ടില്ലാത്തോണെന്ന് തോന്നുന്നു, കഴിച്ചോടനെ തായ്ലൻഡിലേക്കൊക്കെ പോയൊരു നല്ല അടിപൊളിയാണ് ചിക്കൻ. നല്ല സോഫ്റ്റ് ആണ് ബ്രെഡ്, കാണാനും ബ്രെഡ് ഒരു പ്രത്യേകത ഉള്ള ബ്രെഡ് ആട്ടോ. എടുത്ത് കാണിച്ചാൽ ഇത് നമ്മുടെ സാധാരണ കിട്ടുന്ന ഒരു ബ്രെഡ് അല്ല, അവരുടെ തന്നെ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഇങ്ങനെ ഒരു ബ്രെഡ് കണ്ടിട്ടില്ല. അപ്പൊ അത് മുറിച്ച് അതിന്റെ ഉള്ളിൽ കിരിട്ട. അപ്പൊ അത് നമ്മളന്ന് കൊണ്ടുപോയപ്പോണ്ടല്ലോ അവര് ഈ ബ്രെഡ് വേറെയും ഇതിന്റെ സോസ് വേറെ ആയിട്ടാണ് തന്നത്. ഇതിപ്പോ നമ്മളിവിടെ കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്തത്, ഒരു ടേബിളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വണ്ടി പുറത്ത് നിർത്തിയിട്ടല്ല അവർ വണ്ടിയിലൊക്കെ കൊണ്ട് തരാറുണ്ട് പറഞ്ഞു. ഇതിപ്പോ ഒഴിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുതിർന്നു പോലെ ബ്രെഡില്, അതുകൊണ്ടാണ് തോന്നുന്നത് വേറെ ആയിട്ട് തന്നെ. പക്ഷെ ബ്രെഡ് സെയിം ആട്ടോ, ഈ ഫില്ലിംഗ് മാത്രമാണ് എല്ലാത്തിനും മാറുന്നത്. കാരണം അന്ന് കഴിച്ചാൽ അതേ പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഉപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്, അന്ന് ചില്ലി ഫ്ലേക്സ് ഇട്ടിരുന്നില്ല. അന്ന് ഞങ്ങള് ഈ കാറിൽ കഴിക്കുന്നുണ്ട്, ഇടാൻ മറന്നുപോയി. അപ്പൊ ഇത് ഇത് കണ്ടില്ലേ, ഇതാണ് സ്പ്രെഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഷവർമയ്ക്ക് നല്ല അടിപൊളി റീപ്ലേസ്മെന്റ് കേട്ടോ. ഇപ്പൊ കോൺ സ്പിനാച്ചും അതേപോലെ ബ്രോക്കലി നിന്ന് നമ്മൾ അങ്ങനെ തൃശ്ശൂർ അങ്ങനെ കണ്ടുവരാത്തല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരെണ്ണം കഴിച്ചപ്പോ തന്നെ വയറു നിറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങൾ 2 കൂടി ഉണ്ട്, അപ്പൊ മെല്ലെ നമുക്ക് വന്ന് വെജൊക്കെ ട്രൈ ചെയ്യാം. ഞങ്ങൾ പതുക്കെ ഇറങ്ങാണ്, ഇവിടെ കുറെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബ്രോ താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ കടയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവർക്ക് ഈ സ്പോട്ടിലും ഒരു ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഒരു ഔട്ട്ലെറ്റ് വേർത്ത് ആണ് കേട്ടോ. അതായത് ആ പൈസക്ക് ഭയങ്കര വേർത്ത് ആണ്, ഫില്ലിംഗ് ആണ്. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചരത്തേക്ക് വെച്ചിട്ട് അപ്പൊ നമുക്ക് നേരെ ഫാം കാഴ്ചകളിലേക്ക് പോവാം. പുറകിൽ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഫാമിന്റെ ഓണർ ആയിട്ടുള്ള സെൽവ എന്ന് പറഞ്ഞ ചേട്ടൻ. അതെ, സെൽവ. അപ്പോ ചേട്ടാ, ഈ ഫാമിനെ കുറിച്ച് ഒരു ഒരു റഫ് ഐഡിയ തരുമോ? റഫ് ഐഡിയ എന്ന് പറഞ്ഞു തിരുച്ചിയാണ്. തിരുച്ചി സംബന്ധപ്പെട്ടുള്ള ഡയറി ഫാമും അതിനെ കൂടെ അറ്റാച്ച് ആയിട്ടുള്ള ഫിഷ് ഫാമും. അപ്പൊ എത്ര പശുക്കളുണ്ട്? പശുക്കൾ ഒരു 30-40 പശുക്കളുണ്ട്. പശുക്കളുണ്ട് 10-30 കറവ പശുക്കളും, കുട്ടികളായിട്ട് ഒരു 10-20 കുട്ടികളും 10-50. 1000 തെങ്ങുണ്ട്. 750 1000 തെങ്ങ് ഉണ്ട്. അപ്പൊ ഇത് ഇതാണല്ലേ ഫിഷ് ഫാം? ഇതാണ് ഫിഷ് ഫാം. അപ്പൊ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇവർക്ക് 2 ഫിഷ് ഫാം ഉണ്ട്. ഒരെണ്ണത്തിന്റെ എന്തോ കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ടാണ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു വലിയ കുളം ഉണ്ട്. അപ്പൊ ഇവിടെയാണ് മത്സ്യകൃഷി നടക്കുന്നത് കേട്ടോ. ഇതെന്താ ഈ ഈ വെള്ളത്തിൽ കിടക്കുന്ന എയർലിറ്റർ? ഇതിലേക്ക് ഓക്സിജൻ കൊടുക്കാം. ഓ, ഓക്സിജൻ കുറവായ സമയത്ത് അത് കൊടുക്കും. രാവിലെ വെള്ളത്തിൽ ഓക്സിജൻ കുറവാണെങ്കിൽ അതിലേക്ക് ഓക്സിജൻ കൊടുക്കാനുള്ള സാധനം. അതൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഷ് ടാങ്കിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് രാവിലെ ഒരു 4 ഓൺ ആക്കി കഴിഞ്ഞാൽ രാവിലെ ഒരു 8 വരെ 4 ഓൺ ആക്കി എടുത്തത്. ആ സമയത്താണ് ഇത്ര ഓക്സിജൻ കുറവായിട്ടുണ്ടാവുക. അപ്പോൾ ഈ മീനുകൾക്കൊക്കെ ഉള്ള ഓക്സിജൻ ആ മെഷീനിന് കിട്ടും. അപ്പൊ ഇത് ഇവരുടെ സ്വന്തം അല്ല, ഇത് ഇവിടുന്ന് കൊണ്ടുവന്ന് ഇട്ടേക്കാണ് കേട്ടോ. അപ്പൊ ഇത് ലക്ഷ്മിയും ചേട്ടനും കൂടിയിട്ട് അതൊക്കെ മുമ്പിലേക്ക് നടന്നു പോയിട്ടുണ്ട്. അപ്പൊ അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കുകയാണ്.
ലൈസൻസ് എവിടുന്ന എടുത്തിരിക്കണം? എന്റെ ഇത് മലമ്പുഴ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. മലമ്പുഴ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. എത്ര മീനുണ്ട് ഇതിലൊരു? 5 to 10 10,000 മീനുണ്ട് അല്ലേ? എടുത്തിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് കോൺട്രാക്ട് കൊടുത്തേക്കാണ്. അപ്പൊ അവരെന്നെ വന്നിട്ട് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള ആൾക്കാർ വന്നിട്ട് എടുത്തിട്ട് പോകും. അങ്ങനെയല്ല, അപ്പൊ അവർക്ക് പൈസ കൊടുക്കും. അപ്പൊ ഇപ്പൊ എടുത്തിട്ട് പോയിട്ടേ ഉള്ളൂ ഈ റീസെന്റ്ലി, അതുകൊണ്ടാണ് മീനുകളെ കാണാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മീനുകളെ കാണുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ കുളം ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ചപ്പോ തന്നെ ഉണ്ടായിരുന്ന കുളമാണ്, അല്ലാതെ ഇവിടെ പണിതല്ല. വേറൊരു ഫിഷ് ഫാം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ പുതിയ കുളം ഇവർ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഈ നല്ല വലിയ കുളമാണ്. അപ്പൊ ഇത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കുളമാണ്. അപ്പൊ ഈ മീൻ എന്തൊക്കെ തരം മീനുകളാണ് ഉള്ളത്? അതെ സർ, നമുക്ക് കട്ട്ലർ റോഗ്, കാർപ്പ് ഐറ്റം, പിന്നെ ഗിഫ്റ്റ് ജിലേബി, ഗിഫ്റ്റിംഗ് ഐറ്റമാണ്. ഇതെന്നാ പ്രത്യേകിച്ച് ഫുഡ് ആയിട്ടൊന്നും കൊടുക്കില്ല. ഇതുകൊണ്ട് നമ്മുടെ മാത്രം ഡയറി ഫാമിൽ എന്ന് പറഞ്ഞ വേസ്റ്റ് അല്ലെങ്കിൽ അതിൽ പോയിട്ട് അതത് തീറ്റയായിട്ട് എടുക്കുക. വേറെ ഫുഡായിട്ട് കുറച്ച് ബെല്ലെട്ട്, ചെറിയ കുഞ്ഞു ഇരിക്കുമ്പോൾ കുറച്ച് ബെല്ലെട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ എന്താ പറയുക, മീൻ കൃഷിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ മീൻ കുഞ്ഞുങ്ങളെ ഞാൻ നേരത്തെ ചോദിച്ചാൽ എവിടുന്നാണ് മീൻ ഇതിനെ വേണ്ടേ, കുഞ്ഞുങ്ങൾ വേണ്ടേ? അപ്പോൾ ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് അത്ര വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഫ്ലൈറ്റിലാണ് കൊണ്ടുവരുന്നത് അത്ര. അപ്പോൾ അവിടുന്ന് ഇതിൻ്റെ ഏജൻസ് ഉണ്ട്. അപ്പോൾ അവരത് രണ്ട് ലെയറുള്ള പ്ലാസ്റ്റിക് ബോക്സുകളിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് ഇളകിയാലൊന്നും അതിനൊന്നും കുഴപ്പമില്ല, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അത്ര. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എത്തും അത്ര. അപ്പോൾ അവിടുന്ന് കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഫ്ലൈറ്റാണല്ലോ. അപ്പോൾ ഒരു നമുക്ക് ചിലപ്പോൾ അവർക്ക് ഇവിടുന്ന് കോയമ്പത്തൂരാണ് അടുത്ത്. അപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിൽ പോയിട്ടാണ് അവരത് എടുത്തിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു. രാത്രി കാവൽ നാൾ വേണം. ഓ, രാത്രി കാവൽ നാൾ വേണം, ഉറപ്പായി വേണം. അപ്പൊ എന്തിനാ പാറയിൽ വന്ന് കൊണ്ടുപോകുമല്ലേ മീനല്ലേ സാധനം? ആണോ? അത് എന്തായാലും ഒരു നോട്ടം വേണം. പക്ഷെ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കില്ലേ? അറിയുന്ന ആൾക്കാരായാലും ഇത് ഒരു അതിന് പ്രത്യേകിച്ച് ടൈപ്പ് ആളുകളൊക്കെ ഉണ്ടാകുമല്ലേ മീൻ കൊണ്ടുപോകാനുള്ള ആൾക്കാർ. അവർക്ക് ഇത് മുടക്കില്ലേ, രാത്രി വന്നവർ വളം വിരിച്ച എന്തായാലും രാവിലെ 10 കിലോ കിട്ടി അവർക്ക് സുഖമായിട്ട് 10,000 പൈസ ആയില്ല. അത് അങ്ങനത്തുള്ള ടീമുകൾ ഉണ്ടല്ലോ, അവരെന്നെ പറഞ്ഞത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ രാത്രി ഒരാൾ നിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് എണിച്ച് നോക്കണം. രാത്രി മൊത്തം അങ്ങനെ റൗണ്ട് വന്നുകൊണ്ടിരിക്കണം. ഈ ഫാം മൊത്തം 15 acres കേട്ടോ. അതിൽ 4 acres ഈ കാണുന്ന പോലെ പശുക്കൾക്കുള്ള തീറ്റയ്ക്കുള്ള പുല്ല് വളർത്തുന്ന സ്ഥലമാണ്. ബാക്കി 11 acres ഇവരുടെ വീടും മത്സ്യകൃഷി നടക്കുന്നതും തൊഴുത്തൊക്കെ ഉള്ളത്. എത്ര ദിവസമായി? 15 ദിവസമായിട്ടുള്ളൂ. ഇവിടെ ഒരു പശുക്കുട്ടി ഉണ്ട് കേട്ടോ, 15 ദിവസമായിട്ടുള്ളൂ. ഭയങ്കര ചെറുതാ അത്. അതിൻ്റെ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് പാല് കുടിക്കണോ, അല്ലെങ്കിൽ കൈ പാല് കുടിക്കണോ അല്ലെങ്കിൽ കുടിക്കണം നമുക്ക്. പാവം. ഇത് ഈ സെൽവ എന്ന് പറയുന്ന അണ്ണൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നു പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കും കൃഷി ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ പറഞ്ഞ് കൃഷി നിങ്ങൾ വിചാരിക്കണോ, നല്ല എളുപ്പമൊന്നുമല്ല. ഒരു ആള് ഫുൾ ടൈം തന്നെ പുറകെ വേണം. ഞങ്ങൾക്ക് നിങ്ങൾ ഈ യാത്ര നടക്കുന്ന പോലെ രാവിലെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് ഇവിടെ വേഗം എത്തണം. അപ്പോൾ ഇവർ ഈ പശു തൊഴുത്തിൽ എന്താ പറയുക, ഈ പശുക്കളെ 2 times കുളിപ്പിക്കും അത്ര. അപ്പോൾ എന്തായാലും എന്തേ, നമ്മൾ തൊഴുത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിക്കാണ്. നമുക്ക് പതുക്കെ അങ്ങനെ നടക്കാം, എന്നിട്ട് തൊഴുത്തിലെ വിശേഷങ്ങളൊക്കെ അറിയാം. അങ്ങനെ നമ്മളിതേ തൊഴുത്തിലേക്ക് കയറാൻ പോകണുണ്ടോ. കുറേ പശുക്കളുണ്ട്, എല്ലാവരും ഞങ്ങളെങ്ങനെ നോക്കുന്നുണ്ട് ധാരാളം എന്നുള്ള പോലെ. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരിത് കുറേ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വയ്ക്കണേ. അടിയിലൊരു ഒരു മാറ്റ് പോലെ എന്തോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പശുക്കൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചാണകിടുന്നൊക്കെ ഇവർ ദിവസത്തിൽ 2 times വെച്ചിട്ട് കഴുകി ക്ലീനാക്കും. കുറേ കോഴികളുണ്ട്, എല്ലാം നാടൻ കോഴികളാണ്. പിന്നെ ഈ വൈക്കോലും നേരത്തെ നമ്മളവിടെ കണ്ട പുല്ലും ഇതൊക്കെയാണ് ഇതിന് തീറ്റ കൊടുക്കണേ. പിന്നെ കാലിത്തീറ്റ ഇവയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എത്ര കോഴിയാന്ന് നോക്ക്, എല്ലാം ഈ എന്താ പറയുക നാടൻ കോഴികളല്ലേ. ഞാൻ ഇങ്ങനത്തെ കോഴികളെ കൂടുതൽ ഈ തമിഴ് സിനിമകളിൽ ധനുഷിൻ്റെ ഒരു സിനിമയിലെ ഈ കോഴി കോഴിപ്പോരിന് കാണുന്ന അതുപോലത്തെ കോഴികളൊക്കെയാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിൽ കുറേ പൊട്ടത്തരങ്ങളുണ്ടോ അങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നതല്ല. അത് ഇതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇതിനെക്കുറിച്ച് നോളജൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടെന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ലക്ഷ്മി ഇതേ അറ്റത്ത് നിൽക്കുന്നുണ്ട്. ഹായ്. ഒരു ആവറേജ് ഒരു നേരം 6 liters ഉദ്ദേശിക്കാം. ഒരു ഓർഡിനറി പശുക്കളെ വെച്ചഫ് ഒക്കെ 10
ഒമ്പതും പത്ത് പേരെ ഒരു നേരം അതായത് മൂന്ന് ഇനം പശുക്കളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നാടൻ, പിന്നെ ഒന്ന് ജേഴ്സി, പിന്നെ ഒന്ന് എച്ച് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇനം പശു അല്ലേ. അപ്പൊ ഈ എച്ച് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇനം പശുക്കൾക്ക് ഏകദേശം 10 ലിറ്ററോളം പാല് ഒരു നേരം കറന്ന് കിട്ടുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പാല് മൊത്തം പോകുന്നത് സൊസൈറ്റിക്കാണ്. ഇവിടെ ഒരു ഫാമിലി, അവരിവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ അവരിവിടെ തന്നെയാണ് താമസിക്കുന്നത്, മൂന്ന് പേരടങ്ങുന്ന ഒരു ഫാമിലി. അവരാണ് ഈ ക്ലീനിങ്ങും കറക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവര് ലീവിന് പോകുന്ന ദിവസം ഇവരെ ടേക്ക് ഓവർ ചെയ്യും. ഇവര് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഇറങ്ങും അല്ലേ. അപ്പൊ ഇത് അതിന്റെ ഒരു ഇതല്ലേ, ഇതിന് പുറകെ നിക്കണല്ലേ. തീർച്ചയായിട്ടും വേറെ എവിടെയും പോകാൻ പറ്റില്ല. എന്തായാലും രാവിലെ 3:30 എണീച്ചാകണം. നമ്മൾ കുട്ടീനെ കാട്ടില് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ ഇതിൽ എന്തായാലും ഇപ്പൊ ഒരു ലാഭം ഇല്ല. പക്ഷെ ഇതൊരു ഒരു പൈസ റോളിങ് അത്ര തന്നെ, വേറൊന്നും ഇതിൽ പ്രത്യേകിച്ച് ഇൻകം ഇല്ല. ഇപ്പൊ സ്റ്റേജ് ഇപ്പൊ കാളിത്തീറ്റിന്റെ വിലയൊക്കെ കണ്ടമാണം കൂടി, അതുകൊണ്ട് ഒന്നും അത്രയ്ക്ക് നമുക്ക് ഗുണമുള്ള കാളിത്തീറ്റയാണ് നാങ്ങ് കൊടുക്കുന്നത്. എല്ലാവരുടെയും പോലെയും മറ്റേ വേറെ കണ്ണി കണ്ടതൊക്കെ കൊടുക്കില്ല. ഇന്ന് പശുക്കൾക്ക് നല്ലതായിട്ടുള്ള സൊസൈറ്റിക്ക് പോയ പാലിന് ക്വാളിറ്റി വേണം, അതിനുള്ള നല്ല ഫീഡാണ് നാങ്ങൾ കൊടുക്കുക. അപ്പൊ ഈ പുല്ലും വൈക്കോലും അല്ലാണ്ട് പിന്നെ എന്താ കൊടുക്കുക? മറ്റേ ചോയപ്പൊട്ട്, സോയപ്പൊട്ട്, സോയപ്പൊട്ട്, ഗോതമ്പ് പൊട്ട്, പിന്നെ പാളത്തവിട്, സോള മാവ്, സോളമാവ്, ചോളമാവ്, പിന്നെ ബെല്ലറ്റ്. തൊഴുത്തിൻ്റെ അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് അതെ ചെറിയൊരു തെങ്ങുംതോപ്പുണ്ട്. അപ്പോൾ നമുക്കത് ചേട്ടൻ താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട്, കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇത് ചെന്തെങ്ങാണ് അല്ലേ? ഇത് നവ്ലാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. നവ്ലാക്ക്, ആ അപ്പോൾ എന്തൊക്കെ തരം തെങ്ങുണ്ട് ഇവിടെ? നവ്ലാക്കുണ്ട്, നാടൻ തെങ്ങ്. ഇതൊക്കെ മറ്റേ കേടായി പോയതാണ്. ഇപ്പോഴാണ് ഇത്രയൊക്കെ ഡെവലപ്പ്, റൂട്ടിൽ കൂടി ഫെർട്ടിലൈസർ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോഴാണ് ഇത്ര റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ചെട്ട് കൊല്ലമായിട്ട് ഒരു കറിക്കയും കൂടുതൽ ഇല്ല, ഇലക്കായോ കറിക്കയോ ഇല്ലാണ്ടിരുന്നാണ്. അത് ഒരു ചെറിയൊരു രോഗം വന്നിട്ട് പോയതാണ് എല്ലാം. ഇപ്പൊ എല്ലാ തെങ്ങിലും രോഗമാണ്, അതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പശുക്കളായിട്ട് തിരിയാൻ കാരണം. പശുക്കളോട്ട് ഇങ്ങനെ വരാൻ കാരണം, പശുക്കൾ രാത്രിയും പകലും ഇങ്ങനെ കഷ്ടപ്പെടാൻ കാരണം, തെങ്ങിൽ നിന്ന് ഇൻകം കുറഞ്ഞു. തേങ്ങയ്ക്ക് വിലയില്ല, 8 രൂപ 9 രൂപയായി. 20 രൂപ ഉള്ള സമയത്ത് പണിക്കാരൻ്റെ കൂലി 350-400 ഉണ്ടായിരുന്നു. ഇപ്പോൾ പണിക്കാരൻ്റെ കൂലി 700-750 ഇരിക്കുമ്പോൾ 8 രൂപയാണ്. അപ്പം മാനേജ് ചെയ്യാൻ പറ്റില്ല കൊണ്ടാണ് അങ്ങ് പശുക്കൾക്ക് തിരിയാൻ കാരണം. പശുക്കൾ പശു വളർത്തൽ അതിലേയും ഇപ്പം ഇൻകം കുറഞ്ഞു. അപ്പം എന്താ ഈ ഇപ്പം കല്ല് ചെത്തുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പം എത്ര എത്ര തെങ്ങിനെ കല്ല് ചെത്തുന്നുണ്ട്? അത് നേരത്തെ ഒക്കെ 1500-1400 തെങ്ങ് ചെത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പം ആ തെങ്ങിലെ ഇപ്പം ഈ മറ്റേ കാറ്റ് വീഴ്ചയിൻ്റെ ഒരു രോഗം വന്നു. രോഗം വന്നതോടുകൂടി ആ പരിവ് നിർത്തിയിട്ട് ഒരു 50-100 തെങ്ങ് ചെത്തിക്കൊണ്ടിരുന്നു. അത്രയേ ഉള്ളൂ. അതെ, കല്ല് അപ്പം അത്രയും കല്ല് മതിയോ? കല്ല് അതന്നെ, കല്ല് ഇപ്പൊ ജനറേഷൻ ഗ്യാപ്പ് മാറിയല്ല. ഇപ്പൊ പണ്ട് ആൾക്കാർ കല്ല് കുടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴോ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ കല്ല് കുടിക്കാൻ, നമ്മൾ കുടിക്കില്ല, നമ്മളെ പോലുള്ള ആൾക്കാർ കുടിക്കുന്നതൊക്കെ ലിക്കർ ഫീൽഡിലേക്ക് മാറി, ആ മറ്റേ സ്റ്റൈലിലേക്ക് മാറിയല്ല. അതുകൊണ്ടാണ് ഈ കല്ല്. അപ്പൊ കല്ല് ആൾക്കാര് കല്ല് കുടിക്കുന്ന കുറഞ്ഞുകൊണ്ട് അത്ര ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് 10-50-100 തെങ്ങ് ചെത്തുന്നു. നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും, നമ്മുടെ തന്നെ 10-50 തെങ്ങാണ്. ഈ ഭാഗത്ത് നിറയെ 100, 500 തെങ്ങ്, 600 തെങ്ങ് ചെത്തി ആൾക്കാരൊക്കെ ഇപ്പൊ 100 തെങ്ങ്, 50 തെങ്ങ്. വ്യവസായം പോയി, കല്ല് വ്യവസായം കംപ്ലീറ്റ് തകർന്നുകൊണ്ട് വരികയാണ്. ഇനി ഏതാനും കൊല്ലങ്ങളിൽ മൊത്തം അടച്ചുപൂട്ടും. അതിന്റെ കാരണം ഇതന്നെ, ഇന്നും പഴയ സ്റ്റൈലിയാണ് ഈ കല്ല് സാപ്പുകളൊക്കെ ഉള്ളത്. ഈ പട്ടച്ചാലയും ആ സ്റ്റൈലുള്ള കുപ്പികളും അത് നാടൻ സ്റ്റൈലിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴത്തുള്ള ജനറേഷൻ, അതായത് വന്ന് ലേറ്റസ്റ്റ് ഉള്ള യങ്ങേഴ്സ് വന്ന് അവിടെ കയറി കല്ല് കുടിക്കാൻ ഒരു മടി. അതിനുള്ള നല്ല ഒരു ബാർ പോലെ സെറ്റപ്പാക്കിയിട്ടുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബിസിനസ് അങ്ങോട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. നല്ലതാണ് കല്ല്, പക്ഷെ അത് ഇപ്പോഴത്തുള്ള ജനറേഷന് ബോധ്യപ്പെടുത്തണം. ഇനി സ്റ്റൈലല്ല പ്രത്യേകിച്ച്, അതുകൊണ്ടാണ്. അപ്പൊ ബാക്കി തെങ്ങെല്ലാം കരിക്കായിട്ടാണോ? കരിക്കിറക്കുണ്ട്, അല്ലാണ്ട് സമയത്ത് മറ്റേ നാളികേരത്തിന്, നാളികേരത്തിന് പോകുന്നുണ്ട്. അപ്പൊ ഇത് തമിഴ്നാട്ടിലേക്കാണോ കേരളത്തിലേക്കാണോ കൂടുതൽ പോണേ? ഇത് മാക്സിമം അയൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അയൽ മാർക്കറ്റിലേക്കാണ്. ഗാംഗയം. ഗാംഗയം എവിടെയാണ്? തമിഴ്നാട് പൊള്ളാച്ചിയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ഉണ്ടാവും. അതെ അല്ലേ? ഗാംഗയം. അവിടെയാണ് അയലിന്റെ മെയിൻ കേന്ദ്രം, കുപ്പർ കേന്ദ്രം. ഓ, കുപ്പർ മാർക്കറ്റ്. അത് ശരി, അത് ശരി. ഗാംഗയം അല്ലേ? ഞാൻ ആദ്യമായിട്ട് കേൾക്കാം, ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല ഗാംഗയം.
അപ്പോൾ ഇതാണ് കേട്ടോ തെങ്ങിൻ്റെ വിശേഷങ്ങൾ. ഗാംഗെ എന്ന് പറഞ്ഞിട്ട് അതൊരു പുതിയ അറിവാണ്. ഗാംഗെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്ര കൊപ്ര മാർക്കറ്റ് ഉള്ളത്. തമ്പൊള്ളാച്ചിന്ന് ഇത്ര 100 kilometers അല്ലേ, 100 kilometers മാറിയിട്ട്. അപ്പോൾ ഗാംഗേത്തേക്കാണ് ഇവിടുത്തെ തേങ്ങമുളം കൊണ്ടുവന്ന്. അപ്പോൾ അത് ഈ കല്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പണ്ട് ഒരു കള്ള് ഷാപ്പിൽ പോയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നും നമ്മൾ ആ ചേട്ടൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഇനി കള്ള് ചെത്തില്ല. അപ്പോൾ ആള് കള്ള് നല്ല എന്ന് പറഞ്ഞാൽ കള്ളിനെ പ്രൊമോട്ട് ചെയ്തിട്ടല്ല കേട്ടോ പറയണേ, മറ്റേ കമ്പയർ ടു ലിക്കർ അല്ലെങ്കിൽ ഈ വിദേശ മദ്യം വെച്ച് നോക്കുമ്പോൾ കള്ള് അത് കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അപ്പത്തിലും ഒക്കെ ആഡ് ചെയ്യണം, അതിനൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞും അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പറയണത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തെങ്ങ് അല്ലേ, തെങ്ങൻ കൃഷിയുടെ വിശേഷങ്ങൾ. ഇത് പാല് കറക്കാനുള്ളതാണോ, ഇതിലാണോ കറക്കണേ? ഓഹോ, അപ്പൊ ഇത് ജസ്റ്റ് വാക്വം, എന്നിട്ട് ബക്കറ്റിലേക്ക് ആവും. ഓ, അപ്പൊ ഇതൊരു ഒരു വാക്വം പൈപ്പാണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊരു മെക്കാനിസം ഉണ്ട്. അപ്പൊ ഇവിടെ പാല് കറക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ടിവിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മെഷീൻസ്. അപ്പൊ ഇത് അകിടിലേക്ക് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ആ ഈ ഒരു സംഭവമാണ് വാക്വം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇതിലെ പാല് പോകുന്നല്ല പറയണേ, വാക്വം യൂസ് ചെയ്തിട്ട് ഇതിലെ എടുത്തിട്ട് അത് ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ ആ നമ്മൾ ഈ പാല് കൊണ്ടുവന്ന കാനുകൾ കണ്ടിട്ടില്ലേ അതിലേക്ക് മാറ്റുന്നതാണ് പറയണേ. ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് മെഷീനിലെ പാല് കറക്കണേന്ന്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് പശുക്കൾക്കായാലും മെഷീൻ കൊണ്ട് കറക്കുന്നതായിരിക്കും കുറച്ചും കൂടി സുഖമുള്ളത്. കാരണം നമ്മൾ കൈകൊണ്ട് കറക്കണ സമയത്ത് നമ്മൾ മുട്ട് വേദനിച്ചാൽ ചിലപ്പോൾ ഒന്ന് പൊസിഷൻ മാറിയിരിക്കാം, നമ്മുടെ കയ്യിൽ നഖ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ പശുക്കൾക്ക് തന്നെയാണ് അതിൻ്റെ അസ്വസ്ഥത. അപ്പോൾ മെഷീൻ കൊണ്ട് കറക്കുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ പേടിക്കേണ്ട, അതിൻ്റെ ഇൻഫെക്ഷൻസ് ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇവിടെ ഏകദേശം 30 pashukkalundu. 30 pashukkale കൈകൊണ്ട് കറന്നെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ വാക്വം വെച്ചിട്ട് മെഷീൻ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും പരിപാടി. ഇവരുടെ വീടൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഒരു തമിഴ് സ്റ്റൈലാണ്, കാരണം കേരളത്തിലാന്ന് പറഞ്ഞാൽ കൂടെ. ഈ ചേട്ടൻ ആക്ച്വലി തമിഴ്നാടാണ് ഈ ചേട്ടൻ ജനിച്ചതൊക്കെ. പിന്നെ ഫാമിന്റെ ആവശ്യം ജനിച്ചത് ഇവിടെയാത്ര, അവര് തമിഴാണ്, തമിഴാണ് പക്ഷെ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ ചേട്ടന്റെ മലയാളം ആയാലും തമിഴ് കലർന്നിട്ടുള്ള മലയാളമാണ് പക്ഷെ നന്നായിട്ട് മലയാളം പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ശരിക്കും തമിഴ്നാട് പോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വരുന്ന വഴിക്കും ഒക്കെ കുറെ തമിഴ് ബോർഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതലൊരു തമിഴ് ഇൻഫ്ലുവൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ, കുറച്ച് ദൂരം കണ്ടേ ഉള്ളൂ ഇനി ഇവിടുന്ന് തമിഴ്. ആ വണക്കമ്മ അമ്മ ഇത് എന്തിനാണ് ട്രോഫി? റേക്ല റേസ് തമിഴ്നാട്ടിലുണ്ട്. സെൽവണ്ണ കൂടെ ഓടും അതോ മൂരി മാത്രമാണ് ഓടുന്നത്? അതൊക്കെ പറഞ്ഞ ഒരു 300 meters 23-24 seconds കടക്കും. ഓ, അതൊക്കെ പഴങ്കാലത്തൊട്ട് ആ സ്റ്റൈലിൽ വന്ന് ഞങ്ങൾ അങ്ങനെ ജീവിച്ചത്. ഞങ്ങൾക്ക് ഒരേ ഒരു ഹാപ്പി അത് തന്നെ, എവിടെയും പോകലാണ്, എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ഈ മൂരി റേസിൽ പങ്കെടുത്ത എന്റെ ട്രോഫികളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മളെ വീടിന്റെ അകത്തേക്ക് വിളിച്ചേക്കാണ് കേട്ടോ. അപ്പൊ ഇത് എന്തൊക്കെയോ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൂരി ഉള്ളത് പല കുറേ പ്രൈസുകൾ ഉണ്ട് കേട്ടോ, ചെറുതൊന്നല്ല, വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ റേക്ല റേസിന്റെ ട്രോഫി ഒക്കെ കാണിച്ചിട്ട് ഞങ്ങളിത് വീടിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇത്രയും നേരമായിട്ട് ആ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ഈ റേക്ല റേസിനും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ, ആളുടെ മുഖത്തൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണും. എനിക്ക് ആകെയുള്ളൊരു ഹോബി അതാണ് ഇത്ര. അപ്പൊ അവർക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, ഇവർ ഈ കൃഷി വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. അപ്പൊ ഈ അടുത്തൊരു റേക്ല റേസ് നടക്കുന്നുണ്ട് ഇത്ര. അപ്പൊ ഞങ്ങളെ അതിന് വേണ്ടി ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട്. നാളെ മകളിനെ കാണാൻ പോണു, ചേച്ചിയുടെ മകളിനെ. അപ്പൊ നാളെ പോകാനുള്ള പ്ലാനാണ്. അപ്പൊ കുറച്ചിട്ടതാണ്. ശരി, അപ്പൊ ചേട്ടൻ നമുക്ക് ഇതേ പാൽഗോവ ഉണ്ടെന്നുണ്ട് കേട്ടോ. അതെ, ചേട്ടനല്ല ചേച്ചി, പാൽഗോവയുണ്ട്, പിന്നെ പൊക്കുവടയുണ്ട്. അതെ അതെ, അത് ഇവിടെ അല്ല, അത് മറ്റേ പൊള്ളാച്ചി മേടിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾ പൊള്ളാച്ചി അടുത്താലേ? ഇവിടെ 20 kilometers 20 kilometers. ഞങ്ങൾക്ക് പർച്ചേസിംഗ് സെന്റർ പൊള്ളാച്ചിയാണ്, ചിറ്റൂർ പോവാ. പക്ഷെ ഞങ്ങൾക്ക് ആ സ്റ്റൈൽ തമിഴ് സ്റ്റൈൽ ആയതുകൊണ്ട് ഇവരൊക്കെ അവിടെയാണ് പോകുന്നത്. കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാണ്. മക്കൾ പഠിക്കുന്നത് പൊള്ളാച്ചിയിലാണ് രണ്ടാളും. അല്ല, ഒരാൾ കാഞ്ഞൂരാണ്, ഒരാള് ദ്രാവിള കൊണ്ട് വിട്ടു വന്നു മുത്തൂറിലെയാണ്. അപ്പൊ പാൽഗോവ ഉണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇവരുടെ സ്വന്തം നമ്മുടെ നാച്ചുറലാണ് കേട്ടോ, വേറെ ഒന്നും ചെയ്യാത്ത.
അടിപൊളി ശരിക്കും സൂപ്പർ ആയിരുന്നു. പാൽഗോവയും പൊക്കോടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പ് വന്നു കേട്ടോ, മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ മീൻ കുഞ്ഞുങ്ങളെ കൃഷി എടുത്തു എന്ന്. അപ്പോൾ ദേ പുതിയ മീൻ കുഞ്ഞുങ്ങളെ അവർ വലിയ രണ്ട് ഇതിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, വലിയ നമ്മുടെ ഈ വാട്ടർ ടാങ്ക് അല്ലേ, അതുപോലെ രണ്ട് വാട്ടർ ടാങ്കിലാക്കിയിട്ട് ഒരു ജീപ്പിലാണ് കൊണ്ടുവന്നേക്കണത്. കൊണ്ടുവന്നേക്കണ പുതിയ മീൻ കുഞ്ഞുങ്ങളല്ലാട്ടെ, ഞാൻ തെറ്റി കേട്ടതായിരിക്കും, അല്ലെങ്കിൽ അവൾ പറഞ്ഞതിൽ മീൻ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു, പക്ഷെ അത്ര ചെറിയ കുഞ്ഞുങ്ങളൊന്നല്ല. അപ്പോൾ ഇവിടെ അടുത്ത് വേറൊരു ഫാമിൽ ആളുടെ കുളം വൃത്തിയാക്കുക അങ്ങനെ എന്തോ ചെയ്യുമ്പോൾ ആളുടെ ഉള്ള മീനുകളെയൊക്കെ കൊടുക്കുമായിരുന്നു അത്ര. അപ്പോൾ ബാക്കി വന്ന് അതായത് ഇവിടെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക അത്ര ചെയ്യണേ. അപ്പോൾ അതിൽ അവർക്ക് വേണ്ടാത്ത എന്താ കുറച്ച് കൊണ്ടുവന്ന് ഉണ്ടായിരുന്ന ബാക്കിയാണ് ഇവിടെ. ഇവിടെ ഉണ്ടായിരുന്ന അതേതരം സെയിം ഇനം മീനുകളാണ് കേട്ടോ, അതിനെയാണ് ഇവിടെ ഇവരിപ്പോൾ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഒരു വലയിലേക്ക് ആക്കി ആദ്യം ടാങ്കിന്ന്, എന്നിട്ട് അങ്ങോട്ട് എടുത്ത് എറിയുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എറിയുമ്പോൾ തന്നെ ആൾ പറഞ്ഞ് എറിയല്ലേ, അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ എന്താ പറയുക ഒരു ഒഴുക്കോടെ ഇടാനൊക്കെ പറയണം അവിടെ നിന്നിട്ട്. അപ്പോൾ അത്രയും കാര്യമായിട്ടാണ്, കാരണം അവരുടെ ബിസിനസ്സാണല്ലോ, അപ്പോൾ അവർക്ക് അത്രയും കാര്യമായിട്ടാണ്. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്താ പറയുക, ആൾ നേച്ചറിനോട് ഇങ്ങനെ ഇണങ്ങിയിട്ടുള്ള സംസാരമൊക്കെയാണ്. അപ്പോൾ ചില ഒരു തെങ്ങ് അവിടെ നമ്മൾ ചെന്തെങ്ങ് പോലെ കണ്ടില്ലേ, അപ്പോൾ ആ തെങ്ങ് ഗുണമില്ലാണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ വെട്ടാനൊരു ഒരു ബുദ്ധിമുട്ട്, അതും ജീവനല്ലേ, അങ്ങനെ ഒരു രീതിയിലുള്ള സംസാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എന്താ പറയുക പെസ്റ്റിസൈഡ് ഇട്ട പച്ചക്കറി കിട്ടുന്നു അങ്ങനെ നമ്മൾ പറയെങ്കിലും ഇങ്ങനെയും ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട് കേട്ടോ, അതായത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ഉപയോഗിക്കാതെ നല്ല രീതിയിൽ അതായത് നേച്ചറിനോട് ഇണങ്ങി കൃഷി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എപ്പോഴും ന്യൂസിലൊക്കെ വായിക്കുമ്പോഴും അതിൻ്റെ ഒരു വേറൊരു സ്ഥലമാണല്ലോ കാണുക, അതായത് തക്കാളിയിൽ മരുന്നടിക്കുന്നു അങ്ങനത്തെ ആണല്ലോ കാണുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ പതുക്കെ ഈ തെങ്ങുന്തോപ്പിൻ്റെ ഒരു ഒരു സൈഡിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർക്ക് ഏകദേശം 1000 തെങ്ങുണ്ട്. അപ്പോൾ അതിൽ ഒരു 10-200 തെങ്ങുകൾ മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഒരു ഒരു സൈഡിലേക്ക് വന്നേക്കാണ്. അപ്പോൾ സെൽവൺ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നേക്കാണ്. ഈ കവുങ്കുന്തോപ്പിലൊക്കെയാണ് നമ്മൾ അല്ല ഞങ്ങൾ കേട്ടോ, നമ്മളല്ല ഞങ്ങളിത് കണ്ടേക്കണേ. ഒരു കവുങ്ങുന്ന് വേറെ കവുങ്ങിലേക്ക് ഇങ്ങനെ ചാഞ്ഞാടി ചാടി കയറി പോണതും അതിൽ നിന്ന് ഒരു കയറിട്ട് കയറി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു കവുങ്ങുന്ന് വേറെ കവുങ്ങിലേക്ക് പണ്ട് കേട്ടോ. പക്ഷേ ഒരു തെങ്ങിൽ നിന്ന് വേറൊരു തെങ്ങിലേക്ക് കയറിട്ട് നടന്നു പോകുന്ന ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഇതുവരെ കാണാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. തെങ്ങുചേത്തിലൊക്കെ കഴിഞ്ഞതേ ആ ചേട്ടൻ പോയിട്ടോ. അപ്പൊ അറ്റ് എ ടൈം ഏകദേശം 30-50 തെങ്ങുകളിലാണ് കയറുന്നത്. ഏറ്റവും രസം ആ തെങ്ങിന്റെ കയറ് കെട്ടിയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുള്ള കാണാണ്. അപ്പൊ ഒരു ഒരേ സമയം തന്നെ കയറ് ഒരു 10-20 തെങ്ങിലേക്ക് അങ്ങനെ അടുപ്പിച്ച് കെട്ടിയേക്കാണ്. അപ്പൊ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ 30 തെങ്ങിൽ ചെത്തിയിട്ടാണ് പിന്നെ നിലത്തേക്ക് ഇറങ്ങുള്ളൂ. 4 തെങ്ങ് കൂടുമ്പോൾ ഒരു കൊടം കയറിൽ ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങോട്ട് വെച്ച് തെങ്ങിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 തെങ്ങിന്ന് അപ്പൊ ആ ചേട്ടൻ്റെ തന്നെ ഒരു കൊട ഉണ്ട്, അതിലേക്ക് 4 തെങ്ങിന്ന് ചെത്തിയ കള്ള് അതിലേക്ക് ഒഴിച്ച് പിന്നെ 4 തെങ്ങ് കഴിയുമ്പോൾ ഈ നിലത്ത് കിടക്കുന്ന കൊടം വലിച്ചു കയറ്റി അതിലേക്ക് ഈ കള്ള് ട്രാൻസ്ഫർ ചെയ്ത് നിലത്ത് ഇറക്കി വെക്കും. അതാണ് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടങ്ങൾ ഇങ്ങനെ കയറിൽ കെട്ടി വെച്ചേക്കുന്ന കാണാനും പറ്റും.
ഇവർക്ക് ഇവിടെ ഒരു ട്രാക്ടർ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ട്രാക്ടറിന് ആകെ ഒരൊറ്റ പർപ്പസേ ഉള്ളൂ, ഈ തൊഴുത്തു നിന്നുള്ള ചാണകമൊക്കെ വാരി ഈ പറമ്പിന്റെ, അതായത് ഈ 15 ഏക്കറിൽ പല പല സ്ഥലത്തായിട്ട് കൊണ്ടിടുക. അത് മാത്രമാണ് ഈ ട്രാക്ടറിന്റെ ഒരു ആകെ ഉള്ളൊരു പണി. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ആ ട്രാക്ടർ വാങ്ങിച്ചിട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഈ ഫാമിന്റെ കാഴ്ചകള്. ഞങ്ങള് ഇവിടത്തെ ഈ സെൽവണ്ണന്റെ ഫാമിലത്തെ ഒരുവിധം കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം പുതിയൊരു ഫാം തുടങ്ങണ്ടെന്ന് പറഞ്ഞില്ലേ, ഫിഷ് ഫാം, ഇതിനോട് തൊട്ട് ചേർന്നിട്ടാണ്. അപ്പൊ അതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരാൻ പറ്റുന്ന പിന്നെ ഒരു ദിവസം വന്നിട്ട് ഇതൊക്കെ കാണാം. അപ്പൊ എന്തായാലും നമുക്ക് അവരോടും കൂടി യാത്ര പറഞ്ഞിട്ട് പതുക്കെ ഇവിടുന്ന് വിടാട്ടോ. ചെല്ലണ ബൈ. ഓക്കെ അക്കാ, അമ്മ നന്ദി അക്കാ, താങ്ക് യു. പാൽഗോ സൂപ്പർ ആണ്. ഓക്കെ ഓക്കെ ബൈ. ലഞ്ച് പോകുന്ന വഴിയില്ലേ സാപ്പിട്ര. ഓക്കെ താങ്ക് യു ബൈ. ആ ഉങ്ക പൊണ്ണു കിട്ട സോൽങ്ങ. ഓക്കെ ബൈ. ആ ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നേരത്തെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കണം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി തുടർന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടി താഴെ ഉണ്ട്, അതും കയറി ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.